ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് തെർമിറ്റ് വെൽഡിങ്ങും അതുപോലെ തന്നെ ഫിക്സ് വെൽഡിങ്ങിനെയും കുറിച്ചാണ്. ആദ്യം നമുക്ക് എന്താണ് തെർമിറ്റ് വെൽഡിംഗ് എന്ന് നോക്കാം. ഈ വെൽഡിംഗ് നടക്കുന്നത് ഇലക്ട്രിക് സപ്ലൈയോ അല്ലെങ്കിൽ ഗ്യാസിന്റെ സഹായത്താൽ അല്ല, പക്ഷേ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് ഇവിടെ വെൽഡിങ് സാധ്യമാക്കുന്നത്. എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് ഹീറ്റ് എനർജി ലഭിക്കുന്നത്. മെറ്റൽ ഓക്സൈഡിന്റെയും മെറ്റൽ റിഡ്യൂസിംഗ് ഏജന്റിന്റെയും ഒരു മിശ്രിതമാണ് തെർമിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണയായി മെറ്റൽ ഓക്സൈഡായി അയൺ ഓക്സൈഡും മെറ്റൽ റിഡ്യൂസിംഗ് ഏജന്റായി അലുമിനിയമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു തെർമിറ്റ് മിശ്രിതത്തിൽ 5 ഭാഗം അലുമിനിയവും 8 ഭാഗം അയൺ ഓക്സൈഡും ഉണ്ടായിരിക്കും. അടുത്ത ഭാഗമായി വരുന്നത് ഇഗ്നീഷ്യൻ പൗഡറാണ്. അതിൽ മെഗ്നീഷ്യം അല്ലെങ്കിൽ അലുമിനിയം ആൻഡ് ബെറിയം പെറോക്സൈഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് തെർമിറ്റ് വെൽഡിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. തെർമിറ്റ് വെൽഡിങ്ങിൽ ഹീറ്റ് കിട്ടുന്നത് കെമിക്കൽ റിയാക്ഷൻ വഴിയാണെന്ന് നമ്മൾ കണ്ടു. മെറ്റൽ ഓക്സൈഡായ അയൺ ഓക്സൈഡും അതുപോലെ തന്നെ മെറ്റൽ റിഡ്യൂസിംഗ് ഏജന്റായ അലുമിനിയവും പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ ഹീറ്റ് കിട്ടുന്നത്. മെഗ്നീഷ്യം റിബൺ ആണ് ഇഗ്നീഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇഗ്നീഷ്യൻ തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് 25-30 സെക്കൻഡിനുള്ളിൽ അയൺ ഓക്സൈഡും അതുപോലെ അലുമിനിയം ലിക്വിഡ് സ്റ്റേജിലേക്ക് മാറുകയും ഏകദേശം 2760 ഡിഗ്രി സെന്റിഗ്രേഡ് ഹീറ്റ് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ പ്രവർത്തനം നടക്കുമ്പോൾ അലുമിനിയവും അതുപോലെ തന്നെ അയൺ ഓക്സൈഡും പ്രവർത്തിച്ച് അലുമിനിയം ഓക്സൈഡും അതുപോലെ തന്നെ മോൾട്ടൺ മെറ്റലും പിന്നെ ഹീറ്റുമായി മാറുന്നു. അവിടെ ഉണ്ടാകുന്ന അലുമിനിയം ഓക്സൈഡ് വെയിറ്റ് കുറവായതിനാൽ ഏറ്റവും ടോപ്പിൽ സ്ലാഗായി കാണാം. തെർമിറ്റ് വെൽഡിംഗ് ഒരു എക്സോതെർമിക് വെൽഡിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് ഹീറ്റ് കിട്ടുന്നതെങ്കിൽ അതിനെ എക്സോതെർമിക് എന്ന് നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ ഭാഗങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 4 ഭാഗമാണ് ഇതിനുള്ളത്: ക്രൂസിബിൾ, തെർമിറ്റ് മിക്സ്ചർ, മോൾഡ്, പിന്നെ ടാപ്പിംഗ് ഡിവൈസ്. ക്രൂസിബിൾ എന്നത് ഏറ്റവും മുകളിൽ കാണുന്ന ഒരു ഭാഗമാണ്. അതുപോലെ ഹൈ ടെമ്പറേച്ചർ നേരിടാൻ ഇതിന് കഴിവുണ്ട്. ക്രൂസിബിളിലായിരിക്കും നമ്മൾ തെർമിറ്റ് മെറ്റീരിയൽ ഇടുന്നതും അതുപോലെ തന്നെ എക്സോതെർമിക് പ്രോസസ്സ് നടക്കുന്നതും ക്രൂസിബിളിലാണ്. എക്സോതെർമിക് പ്രോസസ്സ് കഴിഞ്ഞാൽ മോൾട്ടൺ അയൺ ഏറ്റവും താഴെയും അതുപോലെ അലുമിനിയം ഓക്സൈഡ് ഏറ്റവും ടോപ്പിലും ഉണ്ടാവും. ക്രൂസിബിളിൽ ഒരു ടാപ്പിംഗ് ഡിവൈസ് ഉണ്ടായിരിക്കും. അതുവഴി നമുക്ക് കെമിക്കൽ റിയാക്ഷൻ വഴി ഉണ്ടായ മോൾട്ടൺ പോളിനെ, ഇതാണ് ക്രൂസിബിൾ. അടുത്തത് നമുക്ക് തെർമിറ്റ് മിശ്രിതങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. പ്ലെയിൻ തെർമിറ്റ്, EMS തെർമിറ്റ്, കാസ്റ്റിയൻ തെർമിറ്റ്, സ്റ്റീൽ മിൽ തെർമിറ്റ്, അതുപോലെ തന്നെ റെയിൽ വെൽഡിംഗ് തെർമിറ്റ്, അതുപോലെ തെർമിറ്റ് ഫോർ വെൽഡിംഗ് ഇലക്ട്രോണിക് കണക്ഷൻസ്, അങ്ങനെ 6 തരം തെർമിറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് പ്ലെയിൻ തെർമിറ്റ് എന്താണെന്ന് നോക്കാം. അയൺ ഓക്സൈഡും അതുപോലെ അലുമിനിയം ആണ് ഉണ്ടായിരിക്കുക. ഇതൊരു ബേസിക് തെർമിറ്റ് മിശ്രിതമാണ്. അടുത്തത് തന്നെയാണ് MS തെർമിറ്റ്. MS തെർമിറ്റ് എന്നാൽ പ്ലെയിൻ തെർമിറ്റിൽ ഉപയോഗിക്കുന്നവയുടെ കൂടെ നമ്മൾ മാഗ്നീസ്, MS ഒക്കെ ചേർക്കുമ്പോൾ നമുക്ക് MS തെർമിറ്റ് കിട്ടുന്നു. അതുപോലെ തന്നെ പ്ലെയിൻ തെർമിറ്റിൻ്റെ കൂടെ ഫെറോസിലിക്കോൺ ഏഡ് ചെയ്യുമ്പോൾ നമുക്ക് കാസ്റ്റിയൻ തെർമിറ്റും അതുപോലെ തന്നെ പ്ലെയിൻ തെർമിറ്റിൻ്റെ കൂടെ മാഗ്നീസ് അതുപോലെ കാർബൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്റ്റീൽ മിൽ തെർമിറ്റും അതുപോലെ റെയിൽ തെർമിറ്റും കിട്ടുന്നുണ്ട്. നമ്മൾ പ്ലെയിൻ തെർമിറ്റിൻ്റെ കൂടെ ഓരോ എലമെന്റ്സ് ഏഡ് ചെയ്യുമ്പോൾ തെർമിറ്റ് മിശ്രിതങ്ങൾ മാറിപ്പോകുന്നു. ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്നത് അയൺ ഓക്സൈഡ് അതുപോലെ അലുമിനിയം ആണ്. എന്നാൽ തെർമിറ്റ് ഫോർ വെൽഡിംഗ് ഇലക്ട്രോണിക് കണക്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് അയൺ ഓക്സൈഡ് അല്ല, പകരം കോപ്പർ ഓക്സൈഡ് ആണ്. കോപ്പർ ഓക്സൈഡും അലുമിനിയവുമാണ്. കോമൺ ആയിട്ട് വരുന്നതാണ് പ്ലെയിൻ തെർമിറ്റ്. പ്ലെയിൻ തെർമിറ്റിൽ 5 ഭാഗം അലുമിനിയവും 8 ഭാഗം അയൺ ഓക്സൈഡും ഉണ്ടായിരിക്കും. അതുപോലെ ഒരു ഇഗ്നീഷ്യൻ റിബൺ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ഭാഗമാണ് മോൾഡ്. ക്രൂസിബിളിൽ ലിക്വിഡ് രൂപത്തിലാണ് മെറ്റൽ ഉള്ളത്. അതുകൊണ്ട് വെൽഡ് ചെയ്യുന്ന ഭാഗത്തെ ഗ്യാപ്പിലൂടെ ലിക്വിഡ് രൂപത്തിലുള്ള മെറ്റൽ പോവാൻ ചാൻസ് ഉണ്ട്. ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടി വെൽഡ് ചെയ്യുന്ന ഭാഗത്തെ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന
രൂപത്തിൽ പറയുന്ന പേരാണ് മോൾഡ്. എവിടെയാണോ വെൽഡ് ചെയ്യേണ്ടത് അവിടെയാണ് നമ്മൾ മോൾഡ് വെക്കേണ്ടത്. അടുത്ത് വരുന്ന ടാപ്പ് ഇൻഡിവേഴ്സ്. ടാപ്പ് ഇൻഡിവേഴ്സ് എന്നാൽ മോൾട്ടൺ സ്റ്റേജിലുള്ള മെറ്റലിനെ മോൾഡിലേക്ക് ഒഴുക്കാൻ വേണ്ടിയുള്ള ഒരു ഔട്ട്ലെറ്റ് വാൽവാണ് മാത്രമാണിത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് ശ്രദ്ധിക്കാം. വെൽഡ് ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിരിക്കണം. ഡസ്റ്റ്, ഗ്രീസ്, ഓയിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിരിക്കണം. അടുത്തതായി നമ്മൾ വെൽഡ് ചെയ്യേണ്ട ഭാഗത്ത് മോൾഡ് നിർമ്മിക്കുക എന്നതാണ്. നമ്മൾ ഇപ്പോൾ വെൽഡ് ചെയ്യാൻ പോകുന്നത് റെയിൽ ആണെന്ന് കരുതുക. നമ്മൾ വെൽഡ് ചെയ്യേണ്ട ഭാഗം വരുന്നത് ഏകദേശം അയ്യിൻ്റെ ആകൃതിയിലായിരിക്കണം. ആ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് മെഴുക് കൊണ്ട് കൃത്യമായി അയ്യിൻ്റെ ആകൃതിയിൽ ഫിൽ ചെയ്യുക. അതിനുശേഷം റീഫാക്ടറി സാൻഡ് ഉപയോഗിച്ച് മോൾഡ് നിർമ്മിക്കുക. നിർമ്മിക്കുമ്പോൾ റൈസർ, പ്രീഹീറ്റിംഗ് ഹോൾ, അതുപോലെ തന്നെ പോറിംഗ് ഗേറ്റ് എന്നിവ കൃത്യമായി സെറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം മോൾഡ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. കാരണം നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് മെഴുകാണ് വെച്ചിരിക്കുന്നത്. ആ മെഴുക് അവിടെ നിന്ന് ഒഴുകിപ്പോകാനും പിന്നെ വെൽഡ് ചെയ്യുന്ന രണ്ട് ഭാഗങ്ങളെ ഒന്ന് ഹീറ്റ് ചെയ്യിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏകദേശം 816°C മുതൽ 952°C വരെ ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പ്രീഹീറ്റിംഗ് ഗേറ്റ് സാൻഡ് ഉപയോഗിച്ച് ഫിൽ ചെയ്യുന്നു. പിന്നെ ക്രൂസിബിളിൽ നമുക്ക് ആ ജോയിൻ്റ് ചെയ്യാനാവശ്യമായ തെർമിറ്റ് മിശ്രിതം ഇടുകയും അയൺ ഓക്സൈഡും അതുപോലെ തന്നെ അലുമിനിയവും. അതിനുശേഷം തെർമിറ്റ് മിശ്രിതം മെഗ്നീഷ്യം റിബൻ്റെ സഹായത്താൽ ഇഗ്നൈറ്റ് ചെയ്യുകയും വളരെ പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും ചെയ്യുന്നു. അലുമിനിയവും അതുപോലെ തന്നെ അയൺ ഓക്സൈഡും ലിക്വിഡ് സ്റ്റേജിലേക്ക് മാറുകയും ചെയ്യുന്നു. ആ ലിക്വിഡ് സ്റ്റേജിലുള്ള മോൾട്ടൺ മെറ്റലിനെ ടാപ്പിംഗ് ഡിവൈസ് വഴി നമുക്ക് എവിടെയാണോ വെൽഡ് ചെയ്യേണ്ടത് അവിടേക്ക് പോറിംഗ് ഗേറ്റ് വഴി മോൾട്ടൺ മെറ്റലിനെ റിലീസ് ചെയ്യുകയും ജോയിൻ്റ് അയൺ കൊണ്ട് ഫില്ലാവുമ്പോൾ റൈസർ വഴി അലുമിനിയം ഓക്സൈഡ് പുറത്തേക്ക് വരികയും ചെയ്യും. 2-4 മണിക്കൂറിന് ശേഷമേ ഈ മോൾഡ് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇതിന് കൂടുതൽ സമയം കൊടുക്കാം. മോൾഡ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും വെൽഡ് വീട് പുറത്തേക്ക് നിൽക്കുന്നത്. അത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടോ ശരിയാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ നോക്കാം. കൊണ്ടു നടക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ കറണ്ട് ഗ്യാസോ ഒന്നും ആവശ്യമില്ല. കുറച്ച് കെമിക്കൽ ഉണ്ടായാൽ മാത്രം മതി. അതുപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റെയിൽ വെൽഡിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ദോഷങ്ങൾ എന്തെന്ന് നോക്കാം. ഇത് ഫെറസ് മെറ്റലിൽ അതുപോലെ കോപ്പർ മെറ്റലും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കില്ലായ ലേബറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് കുറേ സമയം എടുക്കും ഈ പ്രോസസ് ചെയ്യാൻ. ഇനി ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. റെയിൽ, അതുപോലെ പൈപ്പ് വെൽഡിങ്ങിനൊക്കെയാണ്, അതുപോലെ ഇലക്ട്രിക് കണക്ഷനൊക്കെയാണ് കൂടുതലായിട്ട് തെർമിറ്റ് വെൽഡിങ് ഉപയോഗിക്കുന്നത്. അടുത്തത് നമുക്ക് ഫ്രിക്ഷൻ വെൽഡിങ് എന്താണെന്ന് നോക്കാം. ഈ വെൽഡിങ് പ്രോസസ്സ് നടക്കുന്നത് ഇലക്ട്രിക് ആർക്കിൻ്റെയോ അതോ ഗ്യാസ് ഫ്ലെയിമിൻ്റെയോ ഒരു സഹായത്തിലല്ല, ഘർഷണം മൂലമാണ് ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ടാണ് ജോയിൻ ചെയ്യിക്കുന്നത്. ഇതിനെ സഹായിക്കുന്നത് ഒരു മെഷീനാണ്. ഇതൊരു സോളിഡ് രൂപത്തിലുള്ള ജോയിൻ മെത്തഡാണ്. പ്രവർത്തന തത്വം എന്താണെന്ന് നോക്കാം. ഘർഷണം വഴി താപം ഉൽപ്പാദിപ്പിച്ച് രണ്ട് മെറ്റലുകളെ ജോയിൻ ചെയ്യിക്കുന്നു. ഈ പ്രവർത്തനം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലാർജ് റൗണ്ട് റാഡ്, അതുപോലെ തന്നെ വെരി ഹെവി ട്യൂബ്, അതുപോലെ തന്നെ പൈപ്പ് എന്നിവ ബട്ട് ജോയിന്റിൽ വെൽഡ് ചെയ്യാനാണ്. നമ്മൾ ലേറ്റ് മെഷീൻ കണ്ടിട്ടില്ലേ, അതേ തരത്തിൽ തന്നെയാണ് ഫ്രിക്ഷൻ വെൽഡിങ് മെഷീൻ. റൊട്ടേറ്റിംഗ് പാർട്ടും അതുപോലെ തന്നെ സ്റ്റേഷനറി പാർട്ടും ഉണ്ടായിരിക്കും. റൊട്ടേറ്റിംഗ് പാർട്ടിലും അതുപോലെ സ്റ്റേഷനറി പാർട്ടിലും നമ്മൾ ജോയിൻ ചെയ്യിക്കേണ്ട വർക്ക് പീസ് വയ്ക്കുകയും ഫ്രിക്ഷൻ നടത്തുകയും ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. 3 സ്റ്റെപ്പിലൂടെയാണ് നമുക്ക് ഈ പ്രോസസ് ചെയ്യാൻ സാധിക്കുന്നു. ആദ്യം നമ്മൾ ജോയിൻ ചെയ്യേണ്ട പീസ് റൊട്ടേറ്റിംഗ് പാർട്ടിലും അതുപോലെ തന്നെ സ്റ്റേഷനറി പാർട്ടിലും സെറ്റ് ചെയ്യുക. 2 സ്റ്റെപ്പിൽ സ്റ്റേഷനറി പാർട്ട് മൂവ് ചെയ്യിപ്പിച്ച് റൊട്ടേറ്റിംഗ് പാർട്ടുമായി ഘർഷണം വഴി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും റെഡ് ഹോട്ട് കണ്ടീഷനിൽ എത്തിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വർക്ക് പീസിൻ്റെ എൻഡ് പ്ലാസ്റ്റിക് സ്റ്റേജിൽ വരികയും ചെയ്യുമ്പോൾ നമ്മൾ റൊട്ടേഷൻ നിർത്തി വളരെ കൂടുതലായി പ്രഷർ അപ്ലൈ ചെയ്യുകയും
ചെയ്താൽ മെറ്റലുകളുടെ എൻഡുകൾ തമ്മിൽ ജോയിൻ ആവുകയും ചെയ്യുന്നു. ഇതാണ് ഫിഷ്യൻ വെൽഡിംഗ്. ഇനി നമുക്ക് ഫിഷ്യൻ വെൽഡിങ്ങിന്റെ ഗുണങ്ങൾ നോക്കാം. വ്യത്യസ്തമായ മെറ്റലുകൾ ജോയിൻ ചെയ്യാനാണ് ഫിഷ്യൻ വെൽഡിംഗ് കൂടുതലായി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രോസസ് ഒരു ശുദ്ധമായ മെറ്റൽ ടു മെറ്റൽ വെൽഡിംഗ് ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതൊരു മെഷീൻ പ്രവർത്തനം ആയതിനാൽ ഒരു സ്കില്ലായ വെൽഡറിന്റെ ആവശ്യമില്ല. ഫിഷ്യൻ വെൽഡിംഗ് വളരെ കുറവ് ഡിഫക്റ്റേ ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ തന്നെ പില്ലറോടും ഇലക്ട്രോഡും ഒന്നും ആവശ്യമായി വരുന്നില്ല. കറണ്ടിന്റെ ഉപയോഗം വളരെ കുറവാണ്. ഫിഷ്യൻ വെൽഡിംഗിൽ വരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. മറ്റു വെൽഡിംഗ് മെഷീനുകളെ അപേക്ഷിച്ച് മെഷീന്റെ വില കൂടുതലാണ്. അതുപോലെ കനം കുറഞ്ഞ പ്ലേറ്റുകൾ വെൽഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഫിഷ്യൻ വെൽഡിംഗ് ഒരു മെഷീനറി പ്രവർത്തനമായതിനാൽ ഫാക്ടറി അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ. സൈറ്റ് വർക്കിനൊന്നും കൊണ്ടു നടക്കാൻ ഇത് സാധിക്കുകയില്ല. സോഫ്റ്റ് ആയ മെറ്റലുകളും അതുപോലെ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള മെറ്റലുകളും ഒന്നും ഫിഷ്യൻ വെൽഡിംഗ് ചെയ്യാൻ സാധിക്കുകയില്ല. സോഫ്റ്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ടിന്നെ, അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള മെറ്റൽ എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ചെയ്യാൻ പോലുള്ള മെറ്റലൊന്നും നമുക്ക് ഫിഷ്യൻ വെൽഡിംഗിൽ വെൽഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഫിഷ്യൻ വെൽഡിംഗിൽ ബട്ട് ജോയിന്റ് മാത്രമേ വെൽഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ വെൽഡിംഗ് കഴിഞ്ഞാൽ വെൽഡ് ചെയ്ത ഭാഗത്ത് ബർത്ത് ഉണ്ടായിരിക്കും. ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. നമുക്ക് എവിടെയാണ് ഈ ഫിഷ്യൻ വെൽഡിംഗ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. കാർബൺ സ്റ്റീല്, സ്റ്റീൽ അലോയ്സ്, SS, കോപ്പർ, അലുമിനിയം, ടൈറ്റാനിയം വെൽഡ് ചെയ്യാനും അതുപോലെ തന്നെ വിമാനം ഉണ്ടാക്കുന്നതിനും അതുപോലെ ഷിപ്പ് നിർമ്മിക്കുന്നതിനും അതുപോലെ റെയിൽവേ കോച്ചസ് ഉണ്ടാക്കുന്നതിനും നമ്മൾ ഫിഷ്യൻ വെൽഡിംഗ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് നാം തെർമിറ്റ് വെൽഡിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഫിഷ്യൻ വെൽഡിങ്ങിനെ കുറിച്ചും പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടിഗ് വെൽഡിങ്ങിനെ കുറിച്ച് പഠിക്കാം.